പാപ്പടം സെൻ റൈത്തയുടെ ഫ്ലേവർ തേടിയുള്ള യാത്ര തുടരുകയാണ്. മധ്യപ്രദേശ് കടന്ന് ഇനി രാജസ്ഥാനിലേക്കാണ് നമ്മുടെ യാത്ര. രാജസ്ഥാനിലെ സ്പെഷ്യൽ ഐറ്റമായ പ്യാസ്കി കച്ചോരിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. 1/2 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ അജ്വൈൻ ചേർത്ത് കൊടുക്കണം. കൈവെച്ചൊന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ അജ്വൈൻ്റെ നല്ല മണം ആ മാവിലേക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കൈവെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അജ്വൈനും ഉപ്പും എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടുന്ന വിധത്തിലായിട്ടാകുമ്പോൾ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും കൈവെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുഴച്ചെടുക്കേണ്ട ഒരു പാകത്തിലുണ്ടാവും. കുറച്ച് വെള്ളം മാത്രമേ പിന്നെ ചേർക്കേണ്ടി വരുള്ളൂ. ഇത് ഏകദേശം നമ്മൾ പഞ്ചാബി സമോസ ആക്കുന്ന അതേ കൂട്ടാണ്. പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചാബി സമോസേൻ്റെ കുറച്ച് ടൈറ്റായിട്ടാണ് ഉണ്ടാവുക. ഇതിൽ കുറച്ച് ലൂസായിട്ട് വേണം മാവ് നമ്മൾ റെഡിയാക്കാൻ കച്ചോരിക്ക്. കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടിപ്പോകരുത്. നമ്മളുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ അതേ പാകം. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഒരമണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിനെ അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതായി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കി വെക്കാം. നല്ല ചൂടായ തവയിലേക്ക് 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം. ഞാനിവിടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടുള്ള ജീരകമായാലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം കൂടി നല്ല അതിൻ്റെ മണം ശരിക്കും പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരുന്നത് വരെ വറുത്തെടുക്കണം. ഇതാ ഇപ്പം തന്നെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിയൊന്നും വേണ്ട. ഇനി 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ചെറിയ തീയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, സിമ്മിലിട്ടിട്ട് ചെയ്യണം. 4 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റാം. 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 4 ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചെറുതായിട്ടൊന്നും അരിയണമെന്നില്ല. ഇത് ഏകദേശം ഈ 1 പാകത്തിന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കളറ് മാറുന്നവരെ വഴറ്റൊന്നും വേണ്ട. ജസ്റ്റ് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ മാത്രം വഴറ്റിയാൽ മതി. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം കടലമാവിൻ്റെ ആ പച്ചമണം മുഴുവനും മാറിക്കിട്ടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കടലമാവിൻ്റെ ആ ഒരു ചൊയ്യൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഏകദേശം 1 പിടി മല്ലിയില ചേർത്തിട്ടുണ്ട്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. മല്ലിയില ചേർത്താൽ അതിലെ വെള്ളം, നമ്മൾ കഴുകിയെടുത്തതിൻ്റെ വെള്ളം ഉണ്ടാകുമല്ലോ, അപ്പോൾ ആ വെള്ളം മുഴുവനായും വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഏകദേശം ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള 2 പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ബോയിൽ ചെയ്ത് നല്ല ഉടച്ചെടുത്തതാണ്. ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇതുപോലെ ഉടച്ചെടുത്താൽ നല്ലതായിരിക്കും. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് റെഡിയാക്കി വെക്കണം. ഇനി ഇതിപ്പം നമ്മളുടെ മാവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ചെറിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത് നല്ലതുപോലെ പരത്തി ഇതുപോലെ മടക്കി പിന്നെയും പരത്തി പിന്നെയും മടക്കി കൊടുത്ത് ഇങ്ങനെ ഏകദേശം 1/12 തവണ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ കച്ചോരി ആയി വരുമ്പോൾ അതിന് നല്ല ലെയറായിട്ട് കിട്ടും, നല്ല ക്രിസ്പിയും ലെയറായിട്ടുള്ള കച്ചോരിയായി കിട്ടും. ഇപ്പം നമ്മുടെ കൂട്ട് കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനെ പരത്തി ഇതായതുപോലെ ആക്കി ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനുള്ളിൽ നമ്മുടെ മസാല ഒരു ചെറിയ ഉണ്ടയാക്കി വെച്ചിട്ട് അത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ വെച്ച് അതിനെ മൂടിക്കൊടുക്കുക. ഇങ്ങനെ മൂടുമ്പോൾ ഗ്യാപ്പില്ലാതെ നോക്കണം. ഇനി കൈ വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ടും നമുക്ക് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സ്ലോ കുക്കിംഗ് തന്നെ ചെയ്യേണ്ടതാണ്. ഈ 2 ഭാഗവും തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് നല്ല പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര ടേസ്റ്റുള്ള ഒരു സ്നാക്ക് ഐറ്റമാണിത്. സാധാരണ കച്ചോരി ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഈ രാജസ്ഥാനി സ്പെഷ്യൽ ഓനിയൻ കച്ചോരി ഇഷ്ടപ്പെടുന്ന തീർച്ചയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻജോയ്.